നമസ്കാരം റൈറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ റേഡിയോയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജീസ്, അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്നീ കാര്യങ്ങളാണ്. നമുക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൽ ആദ്യമായിട്ട് പരിചയപ്പെടാനുള്ളത് AM ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതായത് കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ വ്യത്യാസപ്പെടുന്നത്. എന്നാൽ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും ചെയ്യും. കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിലേക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും, ആംപ്ലിറ്റ്യൂഡ് എങ്ങനെയാണ് അതിൽ വ്യത്യാസപ്പെടുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 530 kHz-നും 1700 kHz-നും ഇടയിലായിരിക്കും ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ വരുന്ന സർവീസുകൾ റേഡിയോ ഉപകരണത്തിൽ ട്യൂൺ ചെയ്തെടുക്കാൻ കഴിയുന്നത് ഈ ഫ്രീക്വൻസി റേഞ്ചിലായിരിക്കും എന്ന് അർത്ഥം. മറ്റൊരു പ്രത്യേകത, അതിന് നോയ്സ് വളരെ കൂടുതലായിരിക്കും. അതായത് FM ബ്രോഡ്കാസ്റ്റിംഗുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് നോയ്സ് കൂടുതലായിരിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോരായ്മയാണ്. എന്നാൽ സിമ്പിൾ ടെക്നോളജിയാണ് ഇതിൻ്റെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന ഉള്ള സർവീസാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയും ഈ AM ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉണ്ട്. മറ്റൊന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് FM ബ്രോഡ്കാസ്റ്റിംഗ് ആണ്, ഫ്രീക്വൻസി മോഡുലേഷൻ. പേര് പോലെ തന്നെ ഇവിടെ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് വ്യത്യാസപ്പെടുന്നത്. എന്നാൽ ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് AM ബ്രോഡ്കാസ്റ്റിങ്ങും FM ബ്രോഡ്കാസ്റ്റിങ്ങും തമ്മിലുള്ള ആ കാരിയർ സിഗ്നലിൻ്റെ കാര്യത്തിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് ആ സ്ക്രീനിൽ നിന്നും നിങ്ങൾക്ക് ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കി എടുക്കാൻ കഴിയും. 1930 എഡ്വിൻ ആംസ്ട്രോങ് ആണ് ഈ FM ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ള സർവീസ് കണ്ടെത്തുന്നത്. നമുക്ക് ഈ ഒരു റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ 88 MHz-നും 108 MHz-നും ഇടയിലാണ് FM റേഡിയോ സിഗ്നലുകൾ ലഭിക്കുക. ഉദാഹരണത്തിന് ക്ലബ് FM 94.3 അല്ലെങ്കിൽ റേഡിയോ മാംഗോ 91.9, ഇതൊക്കെ ഈ 88 MHz-നും 108 MHz-നും ഇടയിലാണ് ഈ സിഗ്നലുകളൊക്കെ ലഭിക്കുന്നത്. നമ്മൾ AM ബ്രോഡ്കാസ്റ്റിംഗുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഓഡിയോ ക്ലാരിറ്റി ഒക്കെ കൂടുതലായിരിക്കും FM ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉണ്ടായിരിക്കുക. DRM ഡിജിറ്റൽ റേഡിയോ മോണ്ടിയലയാണ് നമുക്ക് അടുത്തായിട്ട് പരിചയപ്പെടാനുള്ളത്. ഇവിടെ മോണ്ടിയല എന്ന വാക്കിൻ്റെ അർത്ഥം വേൾഡ് വൈഡ് എന്നുള്ളതാണ്. DRM എന്നത് ലോകത്തിലുള്ള റേഡിയോ ബ്രോഡ്കാസ്റ്റേഴ്സ് അല്ലെങ്കിൽ റേഡിയോ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു കൺസോർഷ്യമാണ്. അതായത് ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഡിജിറ്റൽ റേഡിയോ മോണ്ടിയല എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റൽ പ്രക്ഷേപണമാണ്. അതായത് നിലവിലുള്ള അനലോഗ് സിഗ്നലുകൾ, അതായത് നിലവിലുള്ള AM അതേപോലെ തന്നെ FM ബ്രോഡ്കാസ്റ്റിംഗ് സിഗ്നലുകൾ ഉപയോഗിക്കുന്ന അതേ ബാൻഡിൽ തന്നെയാണ് ഡിജിറ്റൽ റേഡിയോ മോണ്ടിയല സർവീസും നടത്തുക. എന്നാൽ നിലവിലുള്ള സർവീസിനേക്കാൾ കൂടുതൽ വ്യക്തത ഇതിൽ ഉറപ്പുവരുത്താൻ കഴിയും. ഇത്തരത്തിലുള്ള സർവീസ്, അതായത് DRM സർവീസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരം റേഡിയോ ഉപകരണങ്ങൾ, റേഡിയോ അപ്പാരറ്റസ് ആവശ്യമാണ്. അതിൽ തന്നെ നമുക്ക് റേഡിയോയിലുള്ള ശബ്ദത്തോടൊപ്പം തന്നെ വെതർ അപ്ഡേറ്റ്സ് തുടങ്ങി മറ്റ് കാര്യങ്ങളൊക്കെ, ടെക്സ്റ്റുകളൊക്കെ സ്ക്രീനിൽ, ആ ഉപകരണത്തിൻ്റെ സ്ക്രീനിൽ വഴി ലഭ്യമാവുകയും ചെയ്യും. അതാണ് DRM-ൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന് ഓഡിയോ ക്ലാരിറ്റിയാണ്. മറ്റ് റേഡിയോ സർവീസുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തതയിലുള്ള ഓഡിയോ ക്ലാരിറ്റി, അതായത് വളരെ വ്യക്തമായ ഓഡിയോ ആയിരിക്കും ഇതിന് ഉണ്ടാവുക. ഓൾ ഇന്ത്യ റേഡിയോ ഈ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ഈ ഡിജിറ്റൽ റേഡിയോ സർവീസ് ഉപയോഗിക്കുന്നും ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ടൈപ്സ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. വിവിധ തരത്തിലുള്ള റേഡിയോ പ്രക്ഷേപണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തത് PSB ആണ്, പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ കമ്പനികൾ അല്ലെങ്കിൽ സർക്കാരുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന റേഡിയോ സർവീസുകളാണ് പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള സർവീസുകളായിരിക്കില്ല. അതേപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യമോ ഒന്നും ഇല്ലാത്ത സർവീസുകളായിരിക്കും ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യ സർക്കാരിൻ്റെ കീഴിലുള്ള, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓൾ ഇന്ത്യ റേഡിയോ എന്ന സർവീസ്, അതേപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിലുള്ള BBC റേഡിയോ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ റേഡിയോ സർവീസ്, ഇതൊക്കെ നമ്മൾ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങിന് ഉദാഹരണമായിട്ട് പറയാം. ഇതിന് വാണിജ്യ താല്പര്യമായത് ലാഭമുണ്ടാക്കുക എന്നൊരു ഉദ്ദേശമില്ല. അതേപോലെ തന്നെ
അതിന് പ്രത്യേക രാഷ്ട്രീയ താല്പര്യമോ പ്രത്യേക ചായ്വുകളോ ഒന്നുമില്ല. അത് സർക്കാരിൻ്റെ ഒരു റേഡിയോ സർവീസാണ് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പരിചയപ്പെടാനുള്ളത് കൊമേഴ്ഷ്യൽ റേഡിയോ ആണ്, വാണിജ്യാടിസ്ഥാനത്തിലുള്ള റേഡിയോ പ്രക്ഷേപണം. സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകളാണ് ഇതിൽ വരുന്നത്. ഉദാഹരണത്തിന് റേഡിയോ മാംഗോ പോലെയുള്ള, ക്ലബ് എഫ് എം പോലെയുള്ള, ബെസ്റ്റ് എഫ് എം പോലെയുള്ള, റേഡിയോ മിർച്ചി പോലെയുള്ള റേഡിയോ സർവീസുകളൊക്കെ ഈ കൊമേഴ്ഷ്യൽ റേഡിയോ സർവീസ് എന്നുള്ള വിഭാഗത്തിലാണ് വരുന്നത്. കൂടുതൽ പരസ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിന് വരുമാനമുണ്ടാക്കുക എന്നതാണ് ഇത്തരം റേഡിയോ സർവീസിൻ്റെ ഉദ്ദേശവും. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. കമ്മ്യൂണിറ്റി റേഡിയോ എന്നത് ഒരു ജിയോഗ്രാഫിക് സ്പെസിഫിക് അല്ലെങ്കിൽ ഓഡിയൻസ് സ്പെസിഫിക് റേഡിയോ ബ്രോഡ്കാസ്റ്ററാണ്. അത് പ്രത്യേക തരം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഒരു ഏരിയ ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണിവ. ഏതെങ്കിലും ഒരു ട്രൈബൽ വിഭാഗത്തിന് ഉന്നമനം ഒക്കെ ആവാം ഇതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ അവരുടെ നല്ല കാര്യങ്ങൾക്ക് അവർക്ക് കൂടുതൽ അറിവ് നൽകുക, അങ്ങനെയുള്ള പ്രത്യേക തരത്തിലുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം റേഡിയോ സ്റ്റേഷനുകൾ, കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെടുന്നത്. DCFM 90.4 ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. DC കിഴക്കേമുറി ഫൗണ്ടേഷൻ തിരുവനന്തപുരത്ത് അവരുടെ DC മീഡിയ സ്കൂളിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ആരംഭിച്ചിട്ടുള്ള DCFM ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ് ഒന്ന് വയനാട്ടിലുള്ള മാറ്റൊലി എന്നുള്ള കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ, അതേപോലെ തന്നെ കണ്ണൂരിലുള്ള ജൻവാണി എന്നുള്ള കമ്മ്യൂണിറ്റി സ്റ്റേഷൻ, കൂടാതെ തിരുവല്ലയിലുള്ള മാക്ഫാസ്റ്റ്, അതേപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുള്ള റേഡിയോ മീഡിയ വില്ലേജ് തുടങ്ങിയവയൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളാണ്. അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ളത് ഹാം റേഡിയോയാണ്, അമേച്ചർ റേഡിയോ എന്നും ഇതിന് പറയാറുണ്ട്. ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ അമേച്ചർ റേഡിയോ ഓപ്പറേറ്റേഴ്സാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ടൊരു വിനോദ ഉപാധി അല്ലെങ്കിൽ ഹോബിയും കൂടെയാണ് ഈ ഹാം റേഡിയോ സർവീസ് എന്ത്. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടുള്ള അവസരങ്ങളിലൊക്കെ മറ്റാളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതയായിട്ട് നിലനിന്നത് ഇത്തരത്തിലുള്ള ഹാം റേഡിയോ ആയിരുന്നു. സുനാമിയുടെയും മറ്റ് അവസരങ്ങളിലൊക്കെ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടൊരു സർവീസായിരുന്നു ഹാം റേഡിയോ ഇത്. ഇത്തരം ഹാം റേഡിയോ ഓപ്പറേഷന് ലൈസൻസ് അടക്കം ആവശ്യമാണ്. അങ്ങനെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം ഹാം റേഡിയോ സർവീസ് നടത്തുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ഇൻ്റർനെറ്റ് റേഡിയോ ആണ്. ഓൺലൈൻ റേഡിയോ, വെബ് റേഡിയോ, ഇ റേഡിയോ, നെറ്റ് റേഡിയോ, അതേപോലെ തന്നെ സ്ട്രീമിംഗ് റേഡിയോ, അങ്ങനെ പല പേരുകളിലായിട്ട് ഇത് അറിയപ്പെടാറുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ വഴി അല്ലെങ്കിൽ ഓൺലൈനിൽ ലഭ്യമാവുന്ന റേഡിയോ സ്റ്റേഷനുകളാണിവ. നിലവിൽ നമുക്ക് ലഭിക്കുന്ന AM വഴിയോ അല്ലെങ്കിൽ FM വഴിയോ ഒക്കെ ലഭിക്കുന്ന റേഡിയോ സ്റ്റേഷനുകൾ അത് ഓൺലൈനിൽ കൂടെ ലഭ്യമാവുന്നതാവാം, അല്ലെങ്കിൽ ഓൺലൈനിൽ മാത്രമായിട്ട് ലഭ്യമാവുന്ന റേഡിയോ സ്റ്റേഷനുകളാവാം. ഉദാഹരണത്തിന് കേരള റേഡിയോ, ഗാനം റേഡിയോ തുടങ്ങിയവയൊക്കെ ഓൺലൈനിൽ മാത്രമായിട്ട് ലഭ്യമാകുന്ന റേഡിയോ സ്റ്റേഷനാണ്. എന്നാൽ സ്വകാര്യ റേഡിയോ സ്റ്റേഷനായിട്ടുള്ള ക്ലബ് FM അല്ലെങ്കിൽ റെഡ് FM മുതലായവയൊക്കെ ഓൺലൈനിലും കൂടെ ലഭ്യമാണ്. അപ്പോൾ അതിനെയും നമുക്ക് ഓൺലൈൻ റേഡിയോ എന്നുള്ള വിഭാഗത്തിൽ പെടുത്താം. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് സാറ്റലൈറ്റ് റേഡിയോ ആണ്. സിലബസിലില്ല എങ്കിലും നമുക്ക് പരിചയപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയയാണിത്. അതായത് സാറ്റലൈറ്റ് വഴി റേഡിയോ സിഗ്നലുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വേൾഡ് സ്പേസ് എന്നുള്ളൊരു കമ്പനി മുമ്പ് ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു, ഇവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതായത് നമുക്ക് ഡീറ്റെയിൽ സർവീസൊക്കെ നൽകുന്നത് പോലെ തന്നെ റേഡിയോ സിഗ്നലുകൾ, റേഡിയോ സർവീസ് നൽകിയിരുന്ന ഒരു കമ്പനിയായിരുന്നു ഇത്. അതേപോലെ തന്നെ XM ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളൊരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. XM സിറിയസ് എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു പേര്, അത് പിന്നെ ഇപ്പോൾ XM എന്നുള്ള പേരിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനി ഒരു സാറ്റലൈറ്റ് റേഡിയോ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അതായത് നമുക്ക് ടെലിവിഷൻ സിഗ്നലുകളൊക്കെ സ്വീകരിക്കുന്ന പോലെ തന്നെ സാറ്റലൈറ്റ് വഴി റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് നിലവിലുള്ള റേഡിയോ സ്റ്റേഷനുകളുടെ നിലവിൽ, അതായത് AMO FMO ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന റേഡിയോ സ്റ്റേഷനുകളുടെ സിഗ്നലുകൾ നമുക്ക് സാറ്റലൈറ്റ് വഴി അല്ലെങ്കിൽ DTH ഓപ്പറേറ്റേഴ്സ് വഴിയൊക്കെ ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴി മാത്രം പ്രവർത്തിക്കുന്ന റേഡിയോ സ്റ്റേഷനുകളും ആവാം. വിവിധ DTH ഓപ്പറേറ്റേഴ്സൊക്കെ പലതരത്തിലുള്ള പല റേഡിയോ സർവീസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ സാറ്റലൈറ്റ് റേഡിയോ സർവീസിന് ഉദാഹരണമാണ്. ഇതോടുകൂടി റൈറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ റേഡിയോയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗമായിട്ട് പിന്നീട് കാണാം.